സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ലൈക്ക് ബട്ടൺ ഉണ്ട്, ഊര് പോയി ലൈക്ക് ബട്ടൺ അമർത്തിക്കുക. പിന്നെ ഒരു കാര്യം കൂടി, അടുത്ത വീഡിയോ ആയി കാണുന്നവരെ ബൈ. ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്, ക്യാപ്സിക്കം എല്ലാ കളറും ഉണ്ട്, ചെറിയൊരു സവാള എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഒലീവ്സ്, മയണൈസ് ഒരു 100 ഗ്രാം, പിന്നെ നമ്മുടെ മെയിൻ പാസ്ത എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചെറുതായിട്ട് എല്ലാം ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒലീവ്സ് ഞാൻ 2 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ, അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു പാത്രം വെച്ചിട്ട് 3 ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിക്കാം. പാസ്ത വേവിക്കാനായിട്ടാണ് ഇതിലേക്ക് ഒരു സ്പൂൺ ഉപ്പും കൂടി നമുക്ക് ആഡ് ചെയ്യാം. വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് പാസ്ത ആഡ് ചെയ്ത് കൊടുക്കാം. പാസ്ത അധികം കുറച്ച് വെന്താൽ മതി, അത് നന്നായിട്ട് വേവണ്ട, വെന്ത് പോയാൽ നമ്മുടെ സാലഡ് കുഴഞ്ഞു പോകും. ഒരു 10-15 മിനിറ്റ് പാസ്ത വെന്താൽ മതി. പാസ്ത ഏകദേശം പാസ്ത റെഡി ആയിട്ടുണ്ട്. പാസ്ത നമുക്കൊരു തണുത്ത വെള്ളത്തിലോട്ട് മാറ്റാം. ഞാൻ ഫ്രിഡ്ജിലെ വെള്ളം കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, തണുത്ത വെള്ളം. നമുക്ക് അതിലേക്ക് ഇടാം പാസ്ത. അതിൻ്റെ ചൂട് മാറാൻ വേണ്ടിയിട്ടാണ് തണുത്ത വെള്ളത്തിലിട്ട് ഇടുന്നത്. ഇത് ഞാൻ തണുത്ത വെള്ളത്തിൽ നിന്ന് മാറ്റി ഒരു ബൗളിലോട്ട് ഞാൻ ഊറ്റി ഒരു ബൗളിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇതിനകത്ത് ഞാനല്ല വെജിറ്റബിളും കട്ട് ചെയ്ത് വെച്ചത് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ക്യാപ്സിക്കം ഇഷ്ടമല്ലെങ്കിൽ നമ്മുടെയിലുള്ള വെജിറ്റബിൾ എന്താണോ, ക്യാരറ്റോ അല്ലെങ്കിൽ ക്യാബേജോ ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്ക് സാലഡിൽ ഇട്ട് കൊടുക്കുന്നതാണ്. ഇതിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മയണൈസ് 100 ഗ്രാം ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് ആക്കുന്നുണ്ട് എല്ലാം കൂടി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ പ്ലേറ്റിലേക്ക് എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. മയണൈസ് എല്ലാ സ്ഥലത്തും ആകത്തക്ക രീതിയിൽ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം.
നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. അതിനുശേഷം നമുക്കൊരു അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ട് നമുക്ക് സാലഡ് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റിയാണ്.